ഈ വർഷത്തെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നമ്മുടെ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജന് ലഭിക്കുമെന്നാണ് തോന്നുന്നത് പാർട്ടിയുടെ തലപ്പത്ത് ഇന്നുള്ള ഏക ഡോക്ടറാണ് ഇദ്ദേഹം അതായത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് കേരള കോൺഗ്രസ് പാർട്ടിയെ ആക്രമിക്കുന്ന വൈറസുകളിൽ ആ വൈറസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനായി കെ എം മാണി എന്ന വാക്സിൻ കണ്ടുപിടിച്ചതിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കാൻ പോകുന്നതെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള കോൺഗ്രസിനെ മഹാമാരി ബാധിച്ചിരുന്ന കാലത്ത് കെ എം മാണി എന്ന വാക്സിൻ ഉപയോഗിച്ചാണ് ആ വൈറസിനെ തടഞ്ഞു നിർത്തിയതെന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്നും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കേരള കോൺഗ്രസ് സാർ ഒരു പ്രത്യേക ജനുസിലുള്ള രാഷ്ട്രീയക്കാരാണ് അധ്വാന വർഗ സിദ്ധാന്തമാണ് അവരുടെ വേദപുസ്തകം നമുക്കെല്ലാം അറിയാവുന്ന കാര്യം പി ടി ചാക്കോയാണ് അവരുടെ കാണപ്പെടാത്ത ദൈവമെങ്കിലും കെ എം മാണിയാണ് അവരുടെ കാണപ്പെട്ട ദൈവം അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയ്ക്കെതിരെ ആദ്യത്തെ ഒപ്പിട്ട ആളെ തന്നെ ആ പാർട്ടിയുടെ ആദ്യ ചെയർമാനാക്കി എന്നുള്ളതാണ് കുർഖനെ കോഴിക്കോടിന്റെ കാവലേൽപ്പിച്ചാൽ ഭയപ്പെടേണ്ടല്ലോ എന്ന് കരുതിയാകാം മന്നത്ത് പത്മനാഭനും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളൊക്കെ അങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് അതായത് കേരള കോൺഗ്രസിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ചരിത്രം പരിശോധിച്ചാൽ ഇവരെല്ലാം കൂടെ ചേർന്ന് ആ പാർട്ടി രൂപീകരിച്ചത് അന്നത്തെ എൻ എസ് എസിന്റെ നേതാവ് മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളും എല്ലാം കൂടെ ചേർന്ന് ആണ് കർഷകർക്ക് വേണ്ടി കോൺഗ്രസിന് ബദലായി ഈ പാർട്ടി രൂപീകരിച്ചത് അതിനിടയിലാണ് കെ എം മാണി എന്ന യുഗപുരുഷന്റെ പിറവി ജനിച്ച പാർട്ടിക്ക് പ്രത്യയശാസ്ത്രപരമായി യാതൊന്നുമില്ലാതെ പെരുവഴിയിൽ കിടക്കുമ്പോഴാണ് ആലുവ സാമ്പത്തിക പ്രമേയവുമായി കെ എം മാണി കളത്തിൽ വരുന്നത് അങ്ങനെ ആരോടും ഏത് സമയത്തും കൂട്ടുകൂടാവുന്ന ഒരു പ്രത്യയശാസ്ത്രം പാർട്ടിക്ക് സ്വന്തമായി അങ്ങനെയാണ് ആ സിദ്ധാന്തം സ്വന്തമായി കിട്ടിയത് അധ്വാന വർഗം എന്നൊരു വാക്കും മലയാള ശബ്ദ താരാവലിക്ക് സ്വന്തമായി കിട്ടി ഇതിനിടയിൽ പലവട്ടം പിളർന്നു പലവട്ടം ലയിച്ചു എൺപത്തിനാലിലെ കൂടി രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആ വർഷം അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും പിന്നെയും വളരുകയും പിന്നെയും പിളരുകയും പിളരുകയും വളരുകയും പിളരുകയും വളരുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് ഈ അത്യപൂർവ ചേരുവ കണ്ടുപിടിച്ചതിനാണ് നോബൽ സമ്മാനം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്നു നാരായണ കുറുപ്പ് എന്ന കുറുപ്പ് സാറേ അദ്ദേഹത്തിന് അക്കാലത്ത് സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിരുന്നു കുറുപ്പിന്റെ ഉറപ്പ് എന്ന വിശ്വപ്രശസ്തമായ സാഹിത്യ രചനക്കായിരുന്നു അത് അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോഴത്തെ ഈ കൊച്ചു കുറുപ്പ് തൻ്റെ പിതാവിൻ്റെയും ഗുരുനാഥൻ്റെയും വഴിയിലൂടെയാണ് യാത്രയെങ്കിലും ഗവേഷണ മേഖല വൈദ്യശാസ്ത്രമായി മാറി കാലാകാലങ്ങളിൽ മാണി ഗ്രൂപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്ന വൈറസുകൾക്കെതിരെ കെ എം മാണി എന്ന വാക്സിൻ കണ്ടുപിടിച്ചത് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടകരമായ നിലയിൽ നിൽക്കുമ്പോഴായിരുന്നു ചമ്പക്കര വൈദ്യന്മാരുടെ കുടുംബത്തിൽപ്പെട്ടതുകൊണ്ടാകാൻ ഡോക്ടർ ജയരാജൻ ഗവേഷണ രംഗത്തേക്ക് കയറിയതും കെ എം മാണി എന്ന വാക്സിൻ കണ്ടുപിടിച്ചതും അന്ന് കണ്ടുപിടിച്ച വാക്സിൻ ഉപയോഗിച്ച് ഒരുപാട് കേരള കോൺഗ്രസ്സുകാരെ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് കോവിഡ് മഹാമാരി കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ ഈ വൈറസിനൊക്കെ മ്യൂട്ടേഷൻ സംഭവിക്കാം അങ്ങനെ വരുമ്പോൾ പൂർവാധികം ശക്തിയോടെ അവൻ തിരിച്ചു വരും പഴയ വാക്സിൻ ഫലപ്രദമായി ഉപയോഗിക്കാനും പറ്റാതെ വരും അതും കൂടി ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പറഞ്ഞു എന്ന് മാത്രം കേരള കോൺഗ്രസിനുള്ളിലെ വിവാദങ്ങൾ അത് അതിൻ്റെ ജാതകവശാൽ ഉള്ളത് തന്നെയാണ് ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നതും അത് പരിഹരിക്കപ്പെടുക എന്നതും ജന്മസമയത്ത് കണിയാൻ കുറിച്ചിട്ടുള്ളതാണ് അതായത് നമ്മൾക്ക് ജാതകം എഴുതുന്നത് പോലെ ലോകത്തുള്ള എല്ലാ ജാത ജാതിയുടെയും വർഗത്തിന്റെയും ഗോത്രങ്ങളുടെയും ഡി എൻ എ പരിശോധിച്ച് വിലയിരുത്തുന്നത് പതിവാണ് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ജയരാജ് മുൻകൈ എടുത്ത് കേരള കോൺഗ്രസിന്റെ ഡി കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഓരോ പരിവർത്തനം കഴിയും തോറും കേരള കോൺഗ്രസിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് ഭൂമിയുടെ ഓരോ സ്പന്ദനവും കണക്കിലാണ് അധിഷ്ഠിതമായിട്ടുള്ളതെന്ന് വിഖ്യാത കണക്കിസ്റ്റായ കടുവ ചാക്കോ സ്ഫടികൻ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ഒരു മാത്തമറ്റിക്കൽ തിയറിയാണ് പെർമിറ്റേഷൻ കോമ്പിനേഷൻ നമ്മൾ അഞ്ചടി വ്യാസമുള്ള ഒരു വൃത്തം വരച്ചുവെന്ന് സങ്കല്പിക്കുക അതിനുള്ളിൽ നാലടി വ്യാസമുള്ള മറ്റൊരു വൃത്തവും വരച്ചുവെന്ന് സങ്കല്പിക്കുക അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് വൃത്തത്തിനുമിടയിൽ മൂന്നാമത് ഒരു വൃത്തം കൂടി രൂപപ്പെടുന്നുണ്ട് ആ വൃത്തത്തിന് രണ്ട് വൃത്തത്തിൻ്റെയും സ്വഭാവമുണ്ട് അങ്ങനെയല്ലേ പക്ഷെ അത് ഇരുവൃത്തങ്ങളുടെയും സ്വഭാവവും ഇല്ലാത്ത പുതിയ വൃത്തവുമാണ് എന്തിനേറെ പറയുന്നു കഴിഞ്ഞ അറുപത് വർഷമായി വൃത്തം വരച്ച് വരച്ച് കേരള കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലാത്ത ചില വൃത്തങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതാണ് ആ വൃത്തങ്ങളുടെ ഡി പരിശോധിച്ചാൽ ഒറിജിനൽ കേരള കോൺഗ്രസുമായി പുലബന്ധം പോലും ഇല്ലെന്നുള്ളത് ഒരു സത്യമാണ് പുതിയ പുതിയ കേരള കോൺഗ്രസുകൾ ഉണ്ടായപ്പോൾ ഓരോ കേരള കോൺഗ്രസിനും ഓരോ ഡി എൻ എ ഉണ്ടായി അതോടുകൂടി ഒറിജിനൽ കേരള കോൺഗ്രസിന്റെ ഡി എൻ എ നഷ്ടമായ അവസ്ഥയിലുമായി ജ്യോതിഷ നിരീക്ഷണം അനുസരിച്ച് ഇരുപത്തെട്ട് നാളുകളുണ്ട് ഓരോ നാളുകൾക്കും ഓരോ മൃഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഓരോ കേരള കോൺഗ്രസിനും ഉണ്ട് ഇപ്പോൾ ഓരോ സ്വഭാവം ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കോട്ടയം ആസ്ഥാനമായുള്ള കേരള കോൺഗ്രസുകാർ ഒരു ഡി എൻ എ ബാങ്ക് കോട്ടയത്ത് തന്നെ സ്ഥാപിക്കുന്നത് നല്ലതാണ് അതിന്റെ ചുമതല വൈദ്യശാസ്ത്രത്തിൽ നിപുണനായ ചമ്പക്കര കുറുപ്പമാരുടെ പരമ്പരയിൽപ്പെട്ട ഡോക്ടർ ജയരാജനെ തന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും ഉചിതം കെ എം മാണി എന്ന വാക്സിൻ കഴിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് മുഴുവൻ ഗുണവും ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കെ എം മാണിയുടെ വ്യക്തിത്വത്തിൽ ആ പാർട്ടി അറുപത് വർഷം അനർഹ നിർഗണമായി ഒഴുകിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള പോക്കിൽ കാലകരണപ്പെട്ട വാക്സിനാണോ ഉപയോഗിക്കുന്നതെന്ന് ചില സമയത്തെങ്കിലും സംശയമുണ്ടാകുന്നുണ്ട് പാർട്ടിയുടെ പ്രവർത്തനത്തെ പറ്റി പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ആ പാർട്ടിയെ ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ തീരുമാനിക്കുന്നു വേറെ എന്തൊക്കെയോ നടക്കുന്നു പാർട്ടിയെ ഒരു കാലത്ത് ശക്തമായി എതിർത്തുകൊണ്ടിരുന്നവരെ പാർട്ടിയുടെ താക്കോൽസ്ഥാനം ഏൽപ്പിക്കുന്നു ഇതെല്ലാം അപജയം തന്നെയാണ് ഇത് പലതവണ പല കുറി പറഞ്ഞിട്ടുള്ളതാണ് പാർട്ടി നേതാവിനെതിരെ ലൈംഗിക സാഹിത്യം എഴുതി നോബൽ സമ്മാനത്തിന്റെ അടുത്തുവരെ എത്തിയ എത്തിയവരെ ഒരു എളുപ്പമില്ലാതെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഹേ എം ആണ് വാക്സിൻ ഉപയോഗിച്ചാൽ ഒരു വൈറസിനെയും പ്രതിരോധിക്കാനാവില്ല സത്യത്തിൽ ഇതൊന്നും വൈറസ് അല്ല ഇതൊക്കെ അണുബാധയാണ് ഇത്തരം അണുബാധക്കെതിരെയുള്ള മരുന്നുകളാണ് ഡോക്ടർ ജയരാജനെ പോലുള്ളവർ ഇനി കണ്ടുപിടിക്കേണ്ടത് വൈറസിനേക്കാൾ അപകടകാരി ബാക്ടീരിയാണ് വൈറസ് ദയവന്നു കൊണ്ടുപോയെന്ന മട്ടിൽ നിൽക്കും ബാക്ടീരിയ അങ്ങനെയല്ല അവൻ അവിടെ നിന്ന് കാർന്ന് തിന്നുന്നത് ആരും അറിയില്ല കാലങ്ങളോളം അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചിട്ടേ പോവുകയുള്ളൂ അതുകൊണ്ട് പാർട്ടിയെ ഗ്രസിച്ചുകൊണ്ട് നിൽക്കുന്ന ബാക്ടീരിയകൾക്കും പറ്റിയ മരുന്ന് കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് സാധാരണ പാർട്ടിക്കാരുടെ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമോ പാർട്ടിക്ക് പുറത്ത് അത് പ്രകടിപ്പിക്കാൻ അറിയാവുന്നവരോ ഇല്ലെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവനെ പൊങ്കാലയിടുക എന്നുള്ളതാണ് യുവന്മാരുടെ ഏറ്റവും വലിയ വിനോദം ഏതായാലും ഡി എൻ എ നഷ്ടപ്പെട്ട കേരള കോൺഗ്രസുകാരുടെ അതിപ്രസരം മൂലം കേരള കോൺഗ്രസിന്റെ എല്ലാ വിഭാഗത്തിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ ഡോക്ടർ ജയരാജന്റെ വാക്സിൻ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയും ശക്തിയാനുണ്ടോ എന്ന് അറിയത്തില്ല ഇപ്പോഴും പറയാൻ കാരണം രൂപഭാവം വന്ന വൈറസുകൾ പാർട്ടി ആസ്ഥാനത്തും മന്ത്രിയുടെ ഓഫീസിലും ചെയർമാന്റെ വീട്ടിലുമൊക്കെ പല രീതിയിൽ കയറി ഇറങ്ങി വിലസുന്നുണ്ടെന്ന് ഒരു കിമ്മതന്തി നാട്ടിൽ പരന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അത് കേട്ടതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്സിനാണ് ഇനി ഡോക്ടർ ജയരാജൻ കണ്ടുപിടിക്കേണ്ടത് പാരമ്പര്യ വൈദ്യത്തിൻ്റെ ഇളംതലമുറയിൽപ്പെട്ട ആളായതുകൊണ്ട് ജയരാജന് ചിലപ്പോൾ അത് വളരെ എളുപ്പമായേക്കാണ്